ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉള്ള സ്പോക്സ് മറ്റൊരു പുതു ഉത്തമ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനുള്ളത് ഇതാ നമ്മുടെ മഞ്ചേരി കുട്ടിപ്പാറയിലാണ്. കുട്ടിപ്പാറയിൽ ഇതാ അവിടെ ഒരുപാട് വണ്ടികൾ കിടക്കുന്നത്. അതുകൂടാതെ ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് നമ്മുടെ എക്സ്പ്ലോഡ് ഓഡിയോസിൻ്റെ രണ്ട് വർക്ക് കഴിഞ്ഞ വണ്ടികളുണ്ട്. നമ്മുടെ ഒരു ചെറുപുഷ്പത്തിൻ്റെ ഒരു വണ്ടി, അതുപോലെ തന്നെ നീരവിൻ്റെ വേറെ വണ്ടിയും കൂടി. ഈ രണ്ട് വണ്ടികളുടെയും കൂടി വിശേഷമാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് ഇന്ന് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓളം തന്നെ വിളിച്ചോ. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. പിന്നീട് അതുകൂടാതെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ മറക്കുക. തൊട്ടുതായി നമ്മൾ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ മനുവേട്ടനൊക്കെ ഇതാ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. പുള്ളിക്കാരനൊക്കെ ചേർത്തിട്ട് സ്റ്റാഫുകൾ എല്ലാവരും കൂടെ ഉണ്ട്. അപ്പോൾ ഗൈസ്, എൻ്റെ കൂടെ ഇതാ നമ്മുടെ മനുവേട്ടൻ ഉണ്ട്. അപ്പോൾ മനുവേട്ടൻ പറഞ്ഞത് ഏതൊക്കെ വണ്ടി എങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുത്തിയാണ്. നമുക്ക് ഏത് വണ്ടിയും തുടക്കണം, നീരവെന്ന് തുടങ്ങല്ലേ. അപ്പം എന്നാൽ ഈ ഒരു വണ്ടിയെ തുടങ്ങാം. സംഗതി വർക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്, അതാണ് സംഗതി. വേറെ ഒന്നും വിചാരിക്കരുത്. ചളിയും കാര്യങ്ങളൊക്കെ വണ്ടി പോകുമ്പോൾ അടിപൊളിയായിട്ട് കഴുകിയിട്ടാണ് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുക. ഓക്കെ, അപ്പോൾ നമുക്ക് എവിടെ നിന്നൊക്കെ തുടങ്ങിയിരുന്നു? ഓക്കെ, ക്യാബിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ ഓടി വരും. അപ്പോൾ ക്യാബിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ക്യാബിൻ ഈ ഒരു രീതിയിൽ നമുക്ക് മുകളിലോട്ട് കയറുമ്പോഴേക്കും ഫസ്റ്റ് തന്നെ നെയിം ബോർഡ് ചെയ്തിരുന്നു അല്ലേ, അടിപൊളിയായിട്ട്. അപ്പോൾ നെയിം ബോർഡ് ചെയ്തിരുന്നു, അതിൽ നിന്നിട്ട് അക്രിലിക് ഷീറ്റിൽ ഡിസൈനിങ്ങും ചെയ്തിരുന്നു. ഇങ്ങോട്ട് കയറി നിൽക്കും കേട്ടോ സംഗതി. നമ്മൾ മനുവേട്ടൻ വിളിച്ചു ഉല്ലാസ് രണ്ട് വണ്ടി പണി കഴിഞ്ഞിട്ടുണ്ട്. ഓടി വന്നോ വീഡിയോ എടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വേഗം ഓടി വന്നാണ്. ഇപ്പോൾ നമുക്ക് ഈ ഡോർ അടക്കാം. ഈ ഡോർ അടച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് യെസ് ഈ ഒരു രീതിയിൽ ക്യാബിൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അപ്പുറത്തോട്ട് ചാട്ടെ. അപ്പുറത്തോട്ട് ചാടി നമുക്ക് മനുവേട്ടൻ ഓരോന്നോരോന്നായിട്ട് വിശദീകരിച്ച് തരുമല്ലോ. അപ്പോൾ ഞാൻ ഇപ്പുറത്തോട്ട് ചാടി. എന്നിട്ട് മനുവേട്ട എന്തൊക്കെ ക്യാബിനിൽ ചെയ്തിരുന്നത്? ലേറ്റസ്റ്റ് മോഡലിന് വെച്ചാൽ അത്യാവശ്യം നല്ല ഡിസൈനിലൊക്കെ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഇതിന്റെ ഫ്രണ്ട് ഗ്യാപ്പ് വരാനല്ലേ അടിപൊളി. ഈ ഒരു രീതിയിൽ ഫ്രണ്ട് ഗ്യാപ്പ് വരാണ്ട് അതെന്തായാലും എന്താ വേണ്ടോ. ഈ ഒരു രീതിയിൽ ഒരു സത്യം പറഞ്ഞ വെറൈറ്റി ഡിസൈനാണല്ലേ, സാധാ ഡിസൈൻ അല്ല. അത്യാവശ്യം നല്ലൊരു പുതിയ ഡിസൈൻ. സംഗതി അക്രിലിക് ആണ്, ചിലപ്പോൾ വളച്ചാലൊക്കെ പൊട്ടുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് ഹാൻഡിൽ വെച്ച് കയറണം. ഇതിന്റെ കവർ എടുക്കാണ്ട് കേട്ടോ. അപ്പോൾ മനുവേട്ടാ എത്ര ആമ്പ് വർക്കാണ് ഇതിൽ വരുന്നത്? അഞ്ചാമ്പ് വർക്കാണല്ലേ വരുന്നത്. അഞ്ചാമ്പ് വർക്കിന്റെ കൂടെ എന്തൊക്കെ ചെയ്തോ ഇതില് വെറൈറ്റി ആയിട്ട്? പിന്നീട് സ്വിച്ചുകൾ എല്ലാം ഇങ്ങനെയാണല്ലോ അറേഞ്ച് ചെയ്യുന്നത് ഫുള്ളായിട്ട്. അതുപോലെ തന്നെ ഇവിടെ എന്തെങ്കിലും വരാണ്ടോ? അവിടെ ഒരു സ്കെൽട്ടൻ കൂടി വരാനുണ്ട്. അടിപൊളി. അതുപോലെ തന്നെ മിക്സർ ഇവിടെ താഴ്ത്തുണ്ട്, പിന്നെ തൊട്ട് മുകളിലായിട്ട് രണ്ടിത്. അതുപോലെ തന്നെ എക്സ്പ്ലോഡ് ഓഡിയോസും വലിയ അക്ഷരത്തിൽ അടിപൊളിയായിട്ട് അടിച്ചുണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റ് ഒക്കെ ഉണ്ടോ? അടിപൊളി. ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ഇവിടെയൊക്കെ ലൈറ്റ് ഉണ്ടാവുമല്ലോ അങ്ങനെയാണെങ്കിൽ ഫുള്ളായിട്ട് ലൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ഒരു രക്ഷയില്ലാട്ടോ സംഗതി. ഈ ലൈറ്റ് ഈ ഒരു രീതിയിൽ സ്ട്രിപ്പ് കൊടുത്തിട്ടാണ് സംഗതി ലൈറ്റ് അറേഞ്ച്മെന്റ് ചെയ്തത്. അങ്ങനെ ആ രീതിയിൽ ഇതാണ്. സത്യം പറഞ്ഞാൽ ഇതും വേറൊരു ഡിസൈൻ, നല്ലൊരു ഡിസൈനിൽ ചെയ്തിട്ടുണ്ടെന്ന് പറയാം. കാരണം ഈ ഒരു ഡിസൈനിലെ ആ വണ്ടി അല്ലേ. അതെ, രണ്ടും എല്ലാ വണ്ടിയൊക്കെ വെറൈറ്റി ആയിട്ട് ഇത് ഉള്ളിക്ക് അടിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇതൊരു ഇവിടെ പ്ലെയിൻ ആയിട്ട് വിടാം, അല്ലെങ്കിൽ നമുക്ക് ഡിസൈൻ ആവാം. കാണുമ്പോൾ ഒരു ഡിസൈൻ ആകുമ്പോൾ ഒരു ചന്തം കൂടുതലുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്തിരുന്നത്. പിന്നെ ഈ ഒരു വണ്ടിയുടെ ഡാഷ് ബോർഡ് അത്യാവശ്യം വുഡ് ഫിനിഷിലാണ്. ഇതൊക്കെ കമ്പനിയിൽ നിന്ന് വന്നാണ്. ഓക്കെ, ഇത് നമുക്ക് ഉള്ളിലോട്ട് കയറാം. ഉള്ളിലോട്ട് കയറിയിട്ട് എന്തൊക്കെ ചെയ്തിരുന്നു പോയി നോക്കാം. ഓക്കെ, സംഗതി ഉള്ളു കണ്ടോ, ഫുള്ള് വയറേം വലിച്ചിട്ടുണ്ട് സംഗതി. എല്ലാ നമ്മുടെ AC വെന്റ് തരുന്ന കാര്യങ്ങളൊക്കെ അയച്ചിട്ടിരിക്കുകയാണ്. സംഗതി എന്താ വെച്ചാൽ ഇതിന്റെ വയറിംഗ് വലിച്ചോണ്ടിരിക്കുകയാണല്ലേ. വയറിംഗ് കഴിഞ്ഞാണ്, ഇനി ക്ലോസിംഗ് കൂടി വേണ്ടു അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ബാക്ക് പോയിട്ട് പുതിയ സബ് നോക്കാല്ലേ. ബാക്ക് പോയിട്ട് പുതിയ സബ് നോക്കാം. അതുപോലെ തന്നെ ഈ ഒരു വണ്ടർ സീറ്റ് വന്നിട്ട് നമ്മുടെ ബക്കറ്റ് സീറ്റ് പോലത്തെ സീറ്റിംഗ് ആണ് കേട്ടോ. അത്യാവശ്യം കുഴിഞ്ഞിട്ടുള്ള സീറ്റിംഗ് ആണ്. എന്നിട്ട് വണ്ടർ സ്റ്റാഫാണോ? അടിപൊളി. പേര് പറയൂ. ഷാൻ. വണ്ടി എവിടെ ഉള്ള? നിലമ്പൂർ. നിലമ്പൂരിലാണ്. അപ്പോൾ നിലമ്പൂരിലുള്ള ഒരു വണ്ടി, രണ്ട് വണ്ടി നിലമ്പൂരിലാണ്. അപ്പുറത്തെ വണ്ടി നിലമ്പൂർ തന്നെയാണെന്ന് പറയാം. അപ്പോൾ ഈ ഒരു വണ്ടറ ഇങ്ങനെ ഇവിടെയൊക്കെ ദണ്ടിത് ഞാൻ പ്രത്യേകം കാണിച്ചുതരാം. അതുപോലെ തന്നെ ബാക്കിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയാണ് സംഗതി വരുന്നത് അല്ലേ. ഇത് ബ്രാൻഡൊക്കെ ഇതിൽ യൂസ് ചെയ്തിരുന്നത്? നമ്മളിതിൻ്റെ അകത്ത് ഇപ്പോൾ ഉപയോഗിച്ചിരുന്ന ഡഫോൺസിൻ്റെ സബ് രണ്ടെണ്ണം, പിന്നെ JBLന്റെ സബ്, ഒരു റോക്സ്ഫോർഡിന്റെ സബ്. റോക്സ്ഫോർഡിന്റെ സബ്. ബാക്കിൽ നാല് സബ്ബാണ് യൂസ് ചെയ്തത്. ഓക്കെ, ബാക്കിൽ നാല് സബ് ഇത് അവിടെ ഉണ്ടോ? റോക്സ്ഫോർഡിന്റെ, അതുപോലെ തന്നെ നമ്മുടെ ഇതും, പിന്നെ ഇവിടെ ആയിട്ട് JBLയും വരുന്നുണ്ട്. ഈ ഒരു ഡിസൈൻ വേറെ വെറൈറ്റി ആട്ടോ സംഗതി. ദൂരം നോക്കുമ്പോൾ നോക്കിയൊക്കെ അടിപൊളി ഡിസൈൻ. ഇത് ലൈറ്റ് കത്തിക്കുമ്പോൾ തങ്ങൾ വേറെ ചന്തം തന്നെയാവും അത്യാവശ്യം നല്ല രീതിയിൽ. അതുപോലെ തന്നെ ഇവിടെ കാലിയൊക്കെ ഉണ്ട്, ഇനി ഭാവിക്ക് ഇവിടെ കയറുണ്ടാവല്ലേ. അടിപൊളി. അപ്പോൾ ആവശ്യമുള്ളവർക്ക് നമുക്ക് വെക്കാമെന്ന് പറയാം. പിന്നീട് ഇത് കഴിഞ്ഞാൽ നമുക്ക് തൊട്ട് മുമ്പിലായിട്ട് വലിയൊരു ബോക്സ് വരുന്നുണ്ട്. ഇതൊരു ബോക്സിൽ എന്തൊക്കെ ചെയ്തിരുന്നു സംഗതി? അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ലൈറ്റിങ് ചെയ്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം വണ്ടി ഫുള്ളായിട്ട് നിറഞ്ഞടിക്കുമല്ലേ. അടിപൊളി. വണ്ടി ഫുള്ളായിട്ട് നിറഞ്ഞടിക്കാൻ തരത്തില്ല ഒരു അടിപൊളി ലൈറ്റ്. ഇത് പണ്ട് വന്നിട്ട് ഏറ്റവും ബാക്കിലാണ്, ബാക്കിലാണ് വന്നത്. അതായത് സബിൻ്റെ പഞ്ച് ബോക്സ് വന്നപ്പോൾ അതായിരുന്നു സംഗതി. JBL നമ്മുടെ
ബാസ് ട്യൂബ് ഒക്കെ ഉണ്ടായ സമയത്ത് ഏറ്റവും ബാക്കിലായിട്ടാണ് വന്നിരുന്നത്. അതുപോലെ തന്നെ ബാക്കിലായിട്ട് ഫോർ ഹെഡ് ലേസർ ഉണ്ട് കേട്ടോ. അത് ഫോർ ഹെഡ് അല്ലല്ലോ, അത് ആ ഫോർ ഹെഡ് ആണ്. തൊട്ടപ്പുറത്ത് വേറെ ലേസറും കൂടി വരുന്നുണ്ട്, ആ സ്കോപ്പ് കൂടി വരുന്നുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് ഇത് സ്മോക്കറിന്റെ ഒരു ബോക്സ് വരുന്നുണ്ട്, അടിപൊളി. പിന്നീട് സ്പീക്കറുകളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ക്വാളിറ്റി, പയനീറിന്റെ സ്പീക്കേഴ്സ് തന്നെയാണല്ലോ യൂസ് ചെയ്തിരുന്നത്, അങ്ങനെ അടിപൊളി. ഇതൊക്കെ ലൈറ്റിനുള്ള വയറുകളാണ്, ലൈറ്റിന് വേണ്ടിയിട്ട് സ്പീക്കറിന് അക്രിലിക് വരാനുണ്ട്, കവറിംഗ് വരാനുണ്ട്. ഓക്കെ, അതിനുള്ള ലൈറ്റിംഗ് ആണ്, അക്രിലിക്കില് മൾട്ടി കളർ ലൈറ്റിംഗ് വരുന്നുണ്ട്, അത് അങ്ങനെയൊക്കെ ആയിട്ട് ഇതാക്കുന്നുണ്ട്. പിന്നെ ഇതടി ചെറിയ സ്പീക്കേഴ്സ് ഒക്കെ എവിടെ വരുന്നതാണ്? ഇത് ഈ കാണുന്ന ആർച്ചല്ലേ, ഈ കാണുന്ന ആർച്ച്, ഈ കാണുന്ന ആർച്ചില് ഇവിടെ ആയിട്ട് സ്പീക്കേഴ്സ് വരുന്നുണ്ട്. ആ സ്പീക്കേഴ്സ് ആണ് അയച്ചു കളഞ്ഞിരിക്കുന്നത്. ചെറിയ രീതിയിലുള്ള മ്യൂസിക് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ അതാണ് യൂസ് ചെയ്യാറല്ലേ. ആ അപ്പോൾ നമ്മുടെ ദിവസം അതായത് പ്രകാശിന് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളാണ്, അതൊന്നും ഇപ്പോൾ ആർക്കും ചെയ്യാൻ ആവശ്യമില്ലാന്ന് പറയാം. പിന്നീട് പറയുകയാണെങ്കിൽ ഇവിടെ സെൻട്രലായിട്ട് ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം നല്ലൊരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ഇതും അത്യാവശ്യം നല്ലൊരു ഡിസൈനിലാണ്. പിന്നെ ഇവിടെ ആയിട്ട് ബില്ലറ്റ് ബോൾ കൊടുത്തിട്ടുണ്ട്, ബാക്കിലും കേട്ടോ ഒരു ബില്ലറ്റ് ബോൾ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ഒരു വണ്ടർ ഇപ്പോഴത്തെ ഒരു വിശേഷം. അതുപോലെ തന്നെ സംഗതി വർക്ക് ഫുള്ള് കഴിഞ്ഞിട്ടില്ല, നാളെ ആകുമ്പോഴേക്ക് ഫുൾ വർക്ക് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോഴേ ഞാൻ ഓടിപ്പടച്ച് വന്നാണ്. വണ്ടിയിലത്തെ ആളാണോ? പേര് പറയും. നിശാന്ത്. വണ്ടിയിലെ സ്റ്റാഫ് എത്ര വർഷമായി? ആദ്യത്തെ ഡ്രൈവറാണ്. അതുപോലെ തന്നെ വേറെ ആരൊക്കെ ഉണ്ട്? മുതലാളി ഇവിടെ ഉണ്ട്. മുതലാളിയുടെ പേര് അറിയും? ഉണ്ണി. എത്ര വർഷമായി വണ്ടി ഫീൽഡില്? ചെറുപ്പം മുതൽ വണ്ടികളാണ്. വീട്ടുകാരെ ഒക്കെ പോലെ ആ ജീപ്പിലാണ്. പിന്നെ പിന്നെ ഇങ്ങനെ തുടർച്ചയായിട്ട് വണ്ടികൾ മാറി മാറും. ഇപ്പൊ എങ്ങനെയുണ്ട് ഒരു അപ്ഡേഷൻ ആയിട്ട് ഒരു ഇതിലായിട്ട്? അപ്പൊ ഒന്ന് ട്രാക്കിലാവാൻ വേണ്ടിട്ട് അടിപൊളി. അപ്പൊ എന്തായാലും ബസ്. അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് ഇതൊക്കെയാണ് ഇത്. അതുപോലെ തന്നെ അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ കുറേ ശബ്ദങ്ങളൊക്കെ കേൾക്കാല്ലേ. സംഗതി വർക്ക് നടക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. നമ്മൾ വർക്കിനൊട്ടും തടസ്സം പെടുത്താൻ പാടില്ലല്ലോ. അതുപോലെ തന്നെ ഇവിടെ ബില്ലറ്റ് ഒക്കെ കുറെ കഴിച്ചുവെച്ചിട്ടുണ്ട് കേട്ടോ, അതൊക്കെ കുറെ വർക്കിനായിട്ടാണ്. പിന്നീട് ഇതൊക്കെ പോസ്റ്റ് ലൈറ്റും കുറെ എണ്ണം വരുന്നുണ്ട്, പിടിപ്പിക്കാനുള്ളതാണ്. അപ്പോൾ ഫുള്ള് അവിടെ മുകളിലായിട്ടും താഴെയായിട്ടും പോസ്റ്റ് ലൈറ്റുകളും വരുന്നുണ്ട്. പിന്നീട് ഇനി ഇത് എന്നാ ഇറങ്ങുന്ന വണ്ടി? നാളെ ഇറങ്ങും. അപ്പോൾ അതായത് ഇന്ന് ഡേറ്റ് വന്നിട്ട് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന 6-ാം തീയതി കേട്ടോ, 6-ാം തീയതി അല്ല, 29-ാം തീയതി 6-ാം മാസത്തിലാണ്. അപ്പോൾ ഇതാണ് ഈ ലൈറ്റൊക്കെ ഓൺ പെൻഡിങ്ങിലാണ്, അതായത് അതിനുള്ള പുറത്തുള്ള കവറാണല്ലോ ഇപ്പോൾ അവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അക്രിലിക്കിൽ വരാനുണ്ട്. ഓക്കെ, അക്രിലിക്കിൽ വരാനുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് അക്രിലിക് കട്ടിംഗ് ഒക്കെ ബാക്കിയുണ്ട്. ഇനി നമുക്ക് തൊട്ടപ്പുറത്തെ വണ്ടിക്ക് പോകല്ലേ. ഓക്കെ, അപ്പുറത്തെ വണ്ടിയിലോട്ട് പോവാം. ഓക്കെ, നമ്മളെ സ്റ്റാഫ് പേര് പറയാട്ടാ. മനീഷ്. എത്ര വർഷമായി എക്സ്പ്ലോഡില്? മൂന്ന് വർഷമായി. ബ്രോയുടെ പേരെന്താ? രാധാകൃഷ്ണൻ. ബ്രോയും എക്സ്പ്ലോഡ് സംഗതി ഇതിന്റെ വർക്കൊക്കെ ആണല്ലേ, അടിപൊളിയായിട്ട് സംഗതി കൊറേ കട്ടിങ് ഇതൊക്കെ ആയിട്ടുണ്ട്. സംഗതി ഈ ബസ് മൊത്തമായിട്ട് നിങ്ങൾ എടുത്തു പോകുന്നുണ്ടല്ലോ. സംഗതി ഇവരുടെ പഴയ ലൈറ്റൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവർ യൂസ് ചെയ്താണ്. അപ്പോഴേക്കും ഇതൊക്കെ ഈ ഒരു രീതിയിലാണ് കട്ടിക. ഓക്കെ, ഇത് എവിടെയൊക്കെയുള്ള സംഗതി ആയിരുന്നു? ഇത് ടവർ സ്പീക്കറിൽ. ഓക്കെ, ടവർ സ്പീക്കറിലൊക്കെയുള്ള സംഗതിയാണ് ഈ ഒരു വരുന്നത്. അതുപോലെ തന്നെ ഇവർ ഈ ബസ് മൊത്തമായിട്ട് എടുത്ത് പോകുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവരുടെ സാധനങ്ങൾ വെക്കാനൊക്കെ ആയിട്ട് അത് ഒഴിച്ചിട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് തൊട്ടപ്പുറത്തെ ചെറുപുഷ്പത്തിൻ്റെ വണ്ടിയിലോട്ട് പോവാം. ഓക്കെ, ഇത് ഈ വണ്ടിയാണ് ഏകദേശം 90% കംപ്ലീറ്റഡ് ആയെന്ന് പറയാം. അപ്പോൾ ഫ്രണ്ട് നിയോണൊക്കെ ഒട്ടിച്ചാണല്ലേ. ഓക്കെ, അപ്പോൾ നിയോണും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്, അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഓണാക്കി വെക്കാം. അത് ഓക്കെ, കുറച്ച് ഇരുട്ടാകുമ്പോൾ ഓണാക്കിയല്ലേ കുറച്ചുകൂടി ചന്തണ്ടാവും. അതുപോലെ തന്നെ ചെറുപുഷ്പത്തിൻ്റെ ഒരു വണ്ടി വരുന്നുണ്ട് ഇവിടെ, ബ്ലൂ വിത്ത് വൈറ്റ് ആണ്. അതുപോലെ തന്നെ ഉള്ളിലും ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയുണ്ട്. അപ്പോൾ ആ മാറ്റങ്ങളൊക്കെ നമുക്ക് ഒന്ന് നോക്കി വെക്കാം. അപ്പോൾ ഇതുണ്ട് ഇവിടെ. അതുപോലെ തന്നെ നമ്മുടെ നെയിം ബോർഡ് ഡിസൈൻ വ്യത്യാസമുണ്ട്, അവിടുത്തെ ഡിസൈനും ഈ ഒരു ഡിസൈനും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്, അത്യാവശ്യം ആ രീതിയിലുണ്ട്. പിന്നീട് പറയുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ട് ക്യാബിൻ അത്യാവശ്യം നല്ല രീതിയിൽ പണിയെടുത്തെന്ന് പറയാം. അപ്പോൾ ഫ്രണ്ട് ക്യാബിൽ എന്തൊക്കെ വ്യത്യാസം വരുത്തിയിരുന്നു? ബോക്സ് ഡിസൈൻ വ്യത്യാസം നല്ല രീതിയിൽ വരുത്തിയിരുന്നു അല്ലേ. ഓക്കെ, ഡിസൈൻ വ്യത്യാസം മുകളിലത്തെ ഉണ്ടായിരുന്ന ഇത് ഈ ഒരു ഇതൊക്കെ വ്യത്യാസപ്പെടുത്തിയിരുന്നു. പിന്നീട് ആംബിന്റെ അറേഞ്ച്മെന്റ് വ്യത്യാസം വരുത്തിയിരുന്നു, മുകളിൽ രണ്ട് ആംബ് മുകളിലായിട്ട് ചെയ്തു. അവിടെ അങ്ങോട്ട് അക്രിലിക്കിന്റെ കവറിങ് വരുന്നുണ്ട് അല്ലേ. ഓക്കെ, അക്രിലിക്കിന്റെ കവറിങ് വരുന്നത്. പിന്നീട് സ്വിച്ചുകൾ ഇങ്ങനെ വി ക്രോസ് രണ്ടും ഒരേ പോലെ തന്നെയാണ്, അത് നമുക്ക് ആവശ്യമുള്ള ഡിസൈനിന് അനുസരിച്ചിട്ട് വ്യത്യാസപ്പെടുന്ന പറയാം. പിന്നീട് നിയോൺ മയാണല്ലോ മൊത്തം, ഇവിടെ ഫുള്ള് നിയോൺ കൊടുത്തിട്ടുണ്ട്. നോക്കിയൊക്കെ, ഇത് നിയോൺ, ഇത് നിയോൺ, ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ നിയോൺ, അങ്ങനെ ഒരുപാട് നിയോൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ കവറിംഗ് ആയിട്ട് എങ്ങനെ അക്രിലിക് ആണോ വരുന്നത്, അക്രിലിക് ആണല്ലേ വരുന്നത്. അപ്പോൾ അങ്ങനെ അക്രിലിക് കവറിങ്ങിലായിട്ട് സംഗതി ഇത് രക്ഷ ഉണ്ടാവില്ല കേട്ടോ, അതിൻ്റെ ക്യാബിൻ ഒരു രക്ഷ ഉണ്ടാവില്ല. പിന്നെ പോരാത്തതിന് സെൻസറിന് ബോക്സ് വരുന്നുണ്ടോ. ഇനി എന്തായാലും നമുക്ക് ഉള്ളിക്ക് കയറി നോക്കാം. ഉള്ളിക്ക് കയറി നോക്കിയിട്ട് ഇത് വന്നിട്ട് പഴയ ഇതാണോ, പഴയ ആംബ്? പഴയ കൺട്രോളറാണ്. അപ്പോൾ കൺട്രോളർ മാറ്റിയിട്ടുണ്ട്. കൺട്രോളറിൻ്റെ ബാക്കിലുണ്ട് ഒരുപാട് വയറുകൾ, അതായത് AV പിന്നിൻ്റെ പിന്നുകളുണ്ട്. ഇത് മനസ്സിലാക്കണമെങ്കിൽ തല കുറച്ച് വേണ്ടി വരും അല്ലേ.
അതൊക്കെ ഒരു സീക്രട്ടാണ്, പറഞ്ഞില്ല. അപ്പൊ ഗൈസ് ഒരുപാട് നിയോൺ ഇനി ബാക്കി വരുന്നുണ്ട് ഈ ഒരു വണ്ടിക്ക് ചെയ്യാൻ വേണ്ടിട്ട്. പിന്നീട് ഈ ഒരു സംഗതി മാക്സിമം യൂട്ടിലൈസേഷൻ്റെ രീതിയിൽ ഈ ഒരു സംഗതി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് പലർക്കും മനസ്സിലായെന്ന് വിചാരിക്കും. പിന്നീട് ഇവിടെ ആയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ എന്താ പറയുക ലൈറ്റ് വരുന്നുണ്ട്. ഈ ഒരു ലൈറ്റ് ഒട്ടും മോശം പറയുമല്ലോ, കാരണം ഇതിൽ ലൈസർ അതുപോലെ തന്നെ ഇതിൽ ഫുൾ ലൈറ്റ്. ഈ ഒരു വണ്ടി മൊത്തമായിട്ട് നിറഞ്ഞേക്കാൻ ഈ ഒരു ലൈറ്റ് ധാരാളം തന്നെയാണ്. ഓക്കെ, പിന്നീട് ഈ ഒരു വയറിങ് കാര്യങ്ങളൊക്കെ അതാ ഇവിടെ വരുന്നുണ്ട്. പിന്നീട് ഇവിടെ അത്യാവശ്യം ബാക്കിയുള്ള ഇതൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട്, കാരണം നമ്മുടെ റീഡിംഗ് ലൈറ്റിൻ്റെ ഇതൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ കൺട്രോളറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, പിന്നീട് നമുക്ക് ബാക്കിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരുത്തിണോ? ബാക്കില് പഞ്ച് ബോക്സ് നമ്മള് നീളത്തിൽ അടിച്ചിരിക്കുന്നത്. ഓക്കെ, നീളത്തിൽ അടിച്ചിരിക്കുകയാണ്. ഇതൊക്കെ ഈ വണ്ടി കേരള ലൈറ്റുകളാണല്ലേ? ഓക്കെ, കേരള ലൈറ്റുകളാണ്. ഈ ഒരു സംഗതി എന്താ വേണ്ട ഹൂച്ചയുടെ? നമുക്ക് ഇതിന് ടോപ്പിൽ ഒരു ഫുൾ റേഞ്ച് വരാണ്ട്, ബാക്കിൽ ഒരു ഫുൾ റേഞ്ച് വരാണ്ട്. ഓക്കെ ഓക്കെ, അതിന് ഫുൾ റേഞ്ചുകൾ വരാണ്ട്. പിന്നീട് ഇത് പഴയ എക്സ്പ്ലോഡ് അത് അയച്ച ചെയ്യാണ്. പഴയ പെട്ടി മാത്രമേ ഉള്ളൂ, സംഗതി ഉള്ളിലൊന്നുമില്ല, സംഗതി കാലി ഹേ. പക്ഷെ എന്നും വികാരം ഒരു ബോക്സിൽ തന്നെയാണല്ലേ. അപ്പൊ നാലെണ്ണം ഇവിടെ വന്നിട്ടുണ്ട്. പിന്നീട് പറയുകയാണെങ്കിൽ ഏറ്റവും ബാക്കിലേക്ക് വരികയാണെങ്കിൽ ഇതാണ്ടോ, ഈ ഒരു നീളത്തിൽ ഫുൾ ലെങ്ത്തിൽ അടിച്ചിട്ടുണ്ട്. മൂന്നെണ്ണം ഒരുമിച്ച് വരാൻ തരത്തില് ലെങ്ത്തിൽ നമ്മുടെ പഞ്ച് ബോക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫുള്ള് ലൈറ്റ് ഉണ്ട് കേട്ടോ, അതാണ്ടോ ഈ കാണുന്ന ഫുള്ള് ലൈറ്റാണ്. പിന്നീട് പോരാത്ത ഇവിടെയായിട്ട് ബാക്കിലായിട്ട് ഒരു ഫോർ ഹെഡ് ലേസർ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ വെട്ടടിച്ചിട്ട് നല്ല സെറ്റപ്പ് ആക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് ഇവിടെ ആയിട്ട് വീണ്ടും നമ്മുടെ മറ്റേ ആ ഒരു സെയിം ലൈറ്റ് ഇവിടെയും വരുന്നുണ്ട്. ഇത് കുറച്ച് ചെരിച്ചിട്ടാണ്, അതായത് മൊത്തം താത്തേക്ക് അടിക്കാൻ തരുന്നത്. ഇതും വരുന്നുണ്ട്. പിന്നീട് ഇവിടെ ആയിട്ട് ചിലപ്പോൾ ലേസറൊക്കെ വരുന്നതായിരിക്കല്ലേ? ആ നെയിം ബോർഡ് ബോക്സിൽ, അതായത് നെയിമും അക്രിലിക്കിൽ നെയിമൊക്കെ ചെയ്തിട്ട് അതും സെറ്റാണ്. എന്തായാലും ഒരു രക്ഷയില്ല. സംഗതി ഇവിടെ ഒരു ആർച്ച്, ഇതാ ഈ ഒരു ആർച്ച് ഉണ്ട്. ഈ ചിലത് ചില വണ്ടികൾ ഈ ഒരു ആർച്ച് ഊരി കാണിട്ട് ഇപ്പം ഇങ്ങനത്തെ പരിപാടി നടക്കുന്നത്. സംഗതി ഒരു രക്ഷയില്ല, അതെന്തായാലും അടിപൊളിയുണ്ട്. പിന്നീട് പറയുകയാണെങ്കിൽ വേറെ എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുത്താണ്ട്? നമുക്ക് ഇവിടെ ഒരു ടോപ്പിൽ ഒരു ഫുൾ റേഞ്ച് ബോക്സ് വരാനുണ്ട്. ഓക്കെ, ഒരു ഫുൾ റേഞ്ച് ബോക്സ് ഇവിടെ വരാനുണ്ട്. ഫുൾ റേഞ്ച് വരാനുണ്ട്. ഓക്കെ, ബാക്കിൽ ഫുൾ റേഞ്ച് ആണ്, സെൻട്രലിൽ വരുന്നത് രണ്ട് പുറത്ത് സബ് ഇതായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ മൊത്തം എത്ര സബ് അതിൽ യൂസ് ചെയ്യുന്നത്? മൂന്ന് സബ്ബാണ് യൂസ് ചെയ്യുന്നത് അല്ലേ? ആ മൂന്ന് സബ് തന്നെ മതി, അത്യാവശ്യം മുഴക്കി വരുത്താൻ. സമ്മതി ഇതൊക്കെ അളവിലാട്ടോ ബോക്സ് അടിച്ചത്, അല്ല തോന്നിയ പോലെ നമുക്ക് ബോക്സ് അടിക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ, ഒക്കെറ്റിനും ഓരോ അളവ് വേണം. അതുപോലെ തന്നെ ഈ ഒരു ലൈറ്റ് പുതിയത് ഇതിൽ വെച്ചാട്ടോ, പുതിയ ലൈറ്റ് വാങ്ങിച്ച് അടിപൊളി. ഓക്കെ, ട്രിപ്പിൾ ഹെഡ് നല്ലൊരു ലൈറ്റ് വന്നു. പിന്നെ സെൻട്രൽ ടി വി ഈ ഒരു വണ്ടിയിൽ വരുന്നുണ്ട്. പിന്നീട് ഈ ലൈറ്റ് ഈ വണ്ടി വന്നപ്പോൾ ഉള്ള തോന്നുന്നുണ്ട് അല്ലേ? ആ ഒരു ലൈറ്റും ഇവിടെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ലൈറ്റിനൊക്കെ ഒട്ടും മോശം വരുത്താത്ത രീതിയിൽ ലൈറ്റ് വർക്ക് എന്തായാലും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇരിക്കുന്ന നമ്മുടെ പഴയ ഒരു ഇൻവെർട്ടർ ആട്ടോ ഈ വണ്ടിയിൽ നിന്ന് അയച്ചതാണ്. അത് ഓടാതെ ഈ വണ്ടിയിൽ നിന്നുണ്ട്. ഒരുപാട് ലേസറുകൾ വരുന്നുണ്ട്, ഇഷ്ടംപോലെ ലേസറുകൾ വരുന്നുണ്ട്. പിന്നീട് ഇത് ഈ ഒരു തരത്തിലുള്ള ടാഗുകളൊക്കെ ഒരുപാട് ഈ ഒരു വണ്ടിയിൽ വരുന്നുണ്ട്. സംഗതി ഇതിൽ ഏറ്റവും കൂടുതൽ വയറും ടാഗൊക്കെ അത്യാവശ്യമാണല്ലേ? കാരണം ഓരോ വയറിങ്ങും നമുക്ക് അത്രയും വൃത്തിയായിട്ട് ചെയ്യണമെങ്കിൽ ടാഗാണ് അതിൻ്റെ ഒരു നിർബന്ധം. ടാഗാണല്ലേ? അപ്പോൾ ഇൻസ്റ്റേഷൻ്റെ അപ്പം ഇതിനൊക്കെ ഏറ്റവും നല്ല ടാഗാണ്. ടാഗ് ഒരുപാട് നമ്മുടെ വണ്ടികളിൽ യൂസ് ചെയ്യുന്നുണ്ട് പറയാം. പിന്നീട് ഇതൊക്കെ അതിൻ്റെ കൺട്രോളറും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ നീരവിൻ്റെ നിയോണൊന്ന് ഓണാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മനുവട്ടം അങ്ങോട്ട് പോയിട്ടുണ്ട്. ഓക്കെ, സംഗീത ഈ ഒരു രീതിയിലാണ് നിയോൺ ചെയ്യുന്നത്. ഇത് വന്നിട്ട് സാധാരണ രീതിയിൽ അത്യാവശ്യം ഈ ഒരു റണ്ണിങ് ടൈപ്പ് പ്രോഗ്രാമാണല്ലോ ഇത് തന്നെ, അടിപൊളി റണ്ണിങ് ടൈപ്പ് പ്രോഗ്രാമാണ് ഇത്. നല്ലൊരു ചന്തം തന്നെ ഉണ്ട് പറയാം, കാരണം ഫുള്ളായിട്ട് റണ്ണിങ് ചെയ്ത് കളിക്കുമ്പോൾ അത്യാവശ്യം നല്ല ചന്തം തന്നെ ഉണ്ട് പറയാം. പിന്നീട് പറയുകയാണെങ്കിൽ നെയിം ബോർഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സംഗീത കണക്ഷൻ കൊടുത്തോ നെയിം ബോർഡിന്? ഓക്കെ, മൾട്ടി കളർ നെയിം ബോർഡാണല്ലേ, മൾട്ടി കളർ നെയിം ബോർഡാണ്. പിന്നീട് ഇവിടെ ആയിട്ട് ബോക്സ് കുറേ അടിച്ചു. ഇത് എന്തിനുള്ള ബോക്സാണ്? ഹബ്ബ്, സബിനുള്ള ബോക്സ് ആണല്ലേ. ഇത് എവിടെ വരാനുള്ള സബാണ്? ചെറുപുഷ്പത്തിലെ ടീവിയുടെ ഫ്രണ്ടിലൊക്കെ ആയിട്ട് വരാനുള്ള ബോക്സ് ആണ് ഈ ഒരു സംഗതി വരുന്നത്. ഓക്കെ, പിന്നീട് അവിടെ ആയിട്ട് അതെന്തിനുള്ള ബോക്സ് ആണ് അടിക്കുന്നത്? ഫയലിന്റെ. ഓക്കെ, നമ്മുടെ ഡോക്യുമെന്റ്സ് വെക്കാനുള്ള ബോക്സ് ആണ് ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊക്കെ ആയിട്ട് തകൃതിയായിട്ട് വർക്കിംഗ് ആണ്. പിന്നീട് ഇത് നമ്മുടെ മറ്റ് വണ്ടർ ചെറുപുഷ്പത്തിനുള്ള ഫ്രണ്ട് അല്ലെങ്കിൽ, ഓക്കെ, ഫ്രണ്ട് ഗ്രില്ലാണ് ഈ ഒരു വണ്ടി ഇത് വരുന്നത് ചെറുപുഷ്പത്തിനുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് തകൃതിയായിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ക്യാബിൻ കത്തിച്ചു തന്നിരിക്കുകയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ ഓറഞ്ച്, യെല്ലോ, റെഡ് ബ്ലൂ എന്നുള്ള രീതിയിൽ എല്ലാ കളറുകളും കയറാൻ തരത്തിൽ തങ്ങി സെറ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഒരു രക്ഷയില്ല, കാണാൻ അടിപൊളിയാണ്. ഓക്കെ, ഈ രീതിയിൽ അടിപൊളിയായിട്ട് ക്യാബിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഈ കാണാനാണ് നമ്മുടെ പവർ സപ്ലൈ എന്താ പറയുക, പവർ സപ്ലൈ എന്നല്ലേ പറയുക. അതായത് നമ്മുടെ എ സിയിൽ നിന്ന് ഡി സിയിലേക്ക് ആക്കണതാണ്. അതായത് നമ്മുടെ
220 വോൾട്ട് കൊടുത്താലും നമ്മുടെ 12 വോൾട്ടിലേക്ക് ഔട്ട് ആയിട്ട് വരും. ഇത് വന്നിട്ട് 5 ആമ്പിയർ അല്ലേ മുന്നോട്ട് വരുന്നത്? ഓക്കെ, 5 ആമ്പിയർ ആണ് ഈ ഒരു സംഗതി വരുന്നത്. നമുക്ക് എന്തിനൊക്കെ യൂസ് ചെയ്യാം? നിയോണൊക്കെ യൂസ് ചെയ്യാം അല്ലേ? അപ്പൊ അടിപൊളി. ഇതാണ് ഈ ഒരു കുട്ടി സാധനമാണ്. പല രീതിയിൽ ഈ സാധനം വരുന്നില്ലേ? അപ്പൊ ക്വാളിറ്റിയും ആംബിയറിനും ക്വാളിറ്റിയും ഒക്കെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഓക്കെ ഓക്കെ, നല്ല സംഗതി. ആംബിയർ ഉണ്ടെങ്കിൽ ലീഡ് നേരെ കത്തും. ഓക്കെ, അതിന് കറക്റ്റ് ആംബിയർ ലോഡ് മൊത്തം എടുക്കുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, ആക്കിയിട്ട് അടിപൊളി. അപ്പൊ ഇത് ഓൾറെഡി ഉണ്ടായതാണ്, ഊരി വെച്ചാണല്ലേ. ഓക്കെ, അപ്പൊ ഇതിന് 10 ആംബിയറിന്റെ ലൈറ്റ് ആണ് കൊടുക്കുന്നത്. സംഗതി എല്ലാ ലൈറ്റും നല്ല വൃത്തിയിൽ കത്തണമെങ്കിൽ 10 ആംബിയറും എന്ന് പറയാല്ലേ. 10 ആംബിയർ ഇപ്പൊ ഇതിന് കത്താൻ വേണ്ടി, പക്ഷെ ഇതിന് എൽ ഇ ഡികൾ കൂടുകയാണെങ്കിൽ നമുക്ക് പവർ കൂടിയ ആംബിയർ കൂടിയ ഇത് വേണം. പവർ സപ്ലൈ 12 വോൾട്ട് ആണെങ്കിലും ആംബിയർ നമുക്ക് വ്യത്യാസം വരും. ഓ ഗൈസ്, നമ്മളങ്ങനെ വീഡിയോ എടുക്കുന്നതിന്റെ ഇടയിലാണ് നമ്മുടെ രണ്ട് സബ്സ്ക്രൈബേഴ്സ് വന്നിരിക്കുന്നത്. പേര് പറഞ്ഞാ അമൽ. അമൽ അതെ, ആദർശ്. രണ്ടുപേരും വീട് ഇവിടെ അടുത്ത. അടിപൊളി. അപ്പൊ അവര് ബസ് കാണാൻ വേണ്ടി വന്നപ്പോഴാണ്, അപ്രതീക്ഷിതമായിട്ടാണ് എന്നെ കണ്ടത്. അപ്പൊ നിങ്ങൾ ഉല്ലാസാണോ വെച്ചു? അപ്പൊ അതേ പറഞ്ഞു. അപ്പൊ അങ്ങനെ പോയിട്ട് എന്നിട്ട് വണ്ടിപ്രാന്തന്മാരാ. അടിപൊളി. അങ്ങനെ അവര് ഓൾ സെറ്റാണ്. അവരൊക്കെ വണ്ടി നോക്കാൻ വേണ്ടി വന്നവർക്കാണ്. അങ്ങനെ ഇങ്ങനെയുള്ള ഓരോ വണ്ടിപ്രാന്തന്മാരാണ് നമ്മൾ ഭാവിയിൽ ചിലപ്പോൾ വണ്ടി മുതലാളിമാരാവാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ നോക്കാം. ഓ ഗൈസ്, അവിടെ പിക്സലൊക്കെ ഓൺ ആക്കിയിട്ടുണ്ട്. പിക്സലിൽ അത്യാവശ്യം നല്ലൊരു ഷിപ്പ് ടൈപ്പാണ് ചെയ്യുന്നത്. ഉള്ളിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അടിക്കുന്നുണ്ട്. എന്നാൽ വലിയ രീതിയിൽ അടിക്കണമല്ല. കളർ വേണമെങ്കിൽ കളറുണ്ട്. അടിപൊളിയായിട്ട് സാധ്യത സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിലായിട്ടൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോരോ അരപ്പിൽ കുറച്ചായിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്യാബിന് ഏതാണ്ട് ക്ലോസ് ആയി. ഇവിടെ എന്തൊക്കെ ഒരു സ്പെഷ്യൽ സാധനം വരാണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണ് ഈ ഒരു വണ്ടർ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓ ഗൈസ്, അങ്ങനെ നമ്മുടെ ചെറു പുഷ്പത്തിന് നെയിം ബോർഡ് ഓൺ ആക്കിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബ്ലൂ വൈറ്റ് കളറാണുള്ളത്. ഉള്ളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഇങ്ങനെയും കാണാം. അടിപൊളി. അങ്ങനെ കേട്ട് സംഗതി ഇതിൻ്റെ ക്യാബിൻ, അതായത് നെയിം ബോർഡ് ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓ ഗൈസ്, അങ്ങനെ നമ്മുടെ ചെറു പുഷ്പത്തിൻ്റെ നെയിം ബോർഡും നമ്മുടെ നീരവിൻ്റെ നെയിം ബോർഡും ഓൺ ആക്കിയിട്ടുണ്ട്. നീരവ് വന്നിട്ട് നമ്മൾ പിക്സലാണ്. അപ്പോൾ പിക്സലും ഫ്ലാഷിങ്ങും രണ്ടും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ അതിൻ്റെ ടോപ്പ് ലൈറ്റ് അടിപൊളിയായിട്ട് നല്ല മൾട്ടി കളറിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ പ്രോഗ്രാം സംഗതിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം നിയോണ് റണ്ണിങ് എത്തും, പിന്നെ ഒന്നുകൂടി ഓഫ് ചെയ്ത് ഓൺ ചെയ്താൽ അതിൻ്റെ ബാക്കിയുള്ളത് ഉള്ളിത്തെ കളർ മൾട്ടി കളർ കൂടി ഓൺ ആവും. എന്തായിട്ട് അടിപൊളി. ഓക്കെ, അപ്പോൾ ഗൈസ്, നമ്മളിത് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ എക്സ്പ്ലോർ ഓഡിയോസിൻ്റെ കോൺടാക്ട് നമ്പർ എന്തായാലും തൊട്ടുതായി കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് താല്പര്യമുള്ളവർക്ക് എന്തായാലും ഒന്ന് വിളിച്ച് നോക്കാം. വിളിച്ച് സംസാരിക്കുക, എല്ലാ രീതിയിലുള്ള പരിപാടിയും ഓക്കെ അല്ലേ? ഓക്കെ, സെറ്റാക്കി തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഏതൊക്കെ വണ്ടിയൊക്കെ പരിപാടിയുള്ള വണ്ടി നമുക്ക് കിടക്കുന്നത്? ചേളായിലുള്ള ഒരു വണ്ടിയുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ കൊണ്ടോട്ടി തന്നെയുള്ള വണ്ടി പറഞ്ഞു രണ്ട് വണ്ടി. ഓക്കെ ഓക്കെ, പിന്നെ ഈ പിന്നെ ഇതൊക്കെ എന്തൊക്കെ പ്രോഗ്രാം ചെയ്യാൻ ഈ വണ്ടി? ക്വാർട്ടർ ക്ലാസിന്റെ പ്രോഗ്രാം ചെയ്യാണ്ട്. ഓക്കെ, ക്വാർട്ടർ ക്ലാസ് പ്രോഗ്രാം കുറച്ച് കുറച്ച് വർക്ക് ഉണ്ട്. ഈ വണ്ടി ഇനിയിപ്പോ ഏകദേശം ഇന്നത്തോടെ കഴിയോ? ഓക്കെ, ഇന്ന് രാത്രിയോടെ കൂടി ഈ ഒരു വണ്ടി ഫിനിഷിംഗ് ആവും. അപ്പൊ അങ്ങനെ കേട്ടാണ് വിശേഷം. അപ്പോൾ നമ്മളിത് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായം നിർദ്ദേശമുണ്ടെങ്കിൽ തൊട്ട് താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ എക്സ്പ്ലോർ ഓഡിയോസിൻ്റെ കോൺടാക്ട് നമ്പർ തൊട്ടേ കൊടുക്കുന്നത്. പിന്നീട് നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. കൂടുതൽ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ദിവസം അതുപോലെ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസ് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. അതുപോലെ തന്നെ വിഷ്ണുത എൻ്റെ ബാഗ് തൂക്കിയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു പുതു ഉത്തമ വീഡിയോ ആയി നിങ്ങളുടെ മുന്നിൽ വരും വരെ ബൈ ബൈ, ടേക്ക് കെയർ, സൈനിങ് ഓഫ്.